ആറുപേരെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ കൊലപാതക പരമ്പരയിലെ മുഖ്യപ്രതി ജോളിയാമ ജോസഫ് അന്വേഷണ സംഘത്തോടും ജയിൽ അധികൃതരോടും മനോരോഗ വിദഗ്ധനെ കാണണമെന്ന് വാശി പിടിക്കുന്നു. കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് സംശയിക്കുന്നതിനാൽ ഈ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. കടുത്ത മാനസിക സമ്മർദ്ദം, ഉറങ്ങാനാകുന്നില്ല, ഓർമ്മക്കുറവും വല്ലാതെയുണ്ട്. ഇതിനെല്ലാം പരിഹാരമായാണ് മനോരോഗ വിദഗ്ധനെ കാണണമെന്ന് ജോളി വാശി പിടിക്കുന്നത്. സിലി കേസിലും മാത്യു മഞ്ചാടിയലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലും പലതവണ അന്വേഷണ സംഘത്തോട് ആവശ്യം അറിയിച്ചു. എന്നാൽ ഇത് ഉദ്യോഗസ്ഥർ കാര്യമായി എടുത്തില്ല. നാലാമത്തെ കേസിൽ കസ്റ്റഡി കഴിഞ്ഞ് ദിവസം ജയിൽ മടങ്ങിയെത്തുമ്പോൾ ജോളി വീണ്ടും ആവശ്യമറിയിക്കുകയുണ്ടായി. ജയിലിൽ പതിവായി എത്തുന്ന ഡോക്ടറെയോ കൗൺസിലറെയോ കണ്ടായി തീരാവുന്ന പ്രശ്നങ്ങളല്ല തനിക്കുള്ളതെന്നും ജോളി വാദിക്കുന്നു. ആവശ്യം അംഗീകരിക്കേണ്ടതില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും ജയിൽ ഉദ്യോഗസ്ഥരുടെയും നിലപാട്. കുരുക്ക് മുറുകിയെന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാനുള്ള പഴുത് തേടുകയാണ് ജോളിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അഭിഭാഷകന്റെ ഉപദേശം കൂടിയുണ്ടെന്ന് സംശയിക്കുന്നതായും അന്വേഷണ സംഘം പറയുന്നുണ്ട്. തനിക്ക് പ്രയാസങ്ങളൊന്നുമില്ലെന്നാണ് ജഡ്ജിയോട് ജോളി ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളോട് പലപ്പോഴും നിസ്സഹകരണമാണ് ശൈലി. ഇത് ബോധപൂർവമാണോ എന്ന സംശയമാണ് ബലപ്പെടുത്തുന്നത്. അതേസമയം കൊലപാതക പരമ്പരയിലെ ആദിരയായ അന്നമ്മയെ ജോളി കൊലപ്പെടുത്തിയത് നായയെ കൊല്ലാനുള്ള വിഷം ഉപയോഗിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ജോളി വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജോളിയുടെ ഭർത്താവ് റോയിയുടെ അമ്മ അന്നമ്മയെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. ഇത് ഡോക്കിൽ ഉപയോഗിച്ചാണെന്ന് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. കോഴിക്കോട് ജില്ലാ മൃഗാശുപത്രിയിൽ നിന്നാണ് നായവിഷം വാങ്ങിയത്. ഇത് സംബന്ധിച്ച രേഖകൾ കണ്ടെടുത്തുവെന്നാണ് സൂചന. ആട്ടിൻ സൂപ്പിൽ കീടനാശിനി കലർത്തിയാണ് അന്നമ്മയെ കൊന്നത് എന്നായിരുന്നു നേരത്തെ ജോളി നൽകിയ മൊഴി. ഇത് വഴിതെറ്റിക്കാനായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതിനിടെ കൂടത്തായി കൂട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോളിയെ അഞ്ചാമത്തെ കേസിലും അറസ്റ്റ് ചെയ്തു. ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ പിതാവ് ടോം തോമസ് കൊല്ലപ്പെട്ട കേസിലാണ് ജോളിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കുറ്റ്യാടി CI എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് ജില്ലാ ജയിലിൽ എത്തിയാണ് ജോളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.